Hi friends, welcome to Amma's Kitchen World. இந்த நம்ம உண்டாக்குனது மட்டன் சுக்கையാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മട്ടൻ ഡിഷാണ് ഇത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ ആയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. 2 ടീസ്പൂൺ മല്ലി, 1/2 സ്പൂൺ ജീരകം, 1/4 സ്പൂൺ പെരുംജീരകം, പട്ട 2-3 പീസ്, 4-5 ഏലക്കായ, 1 സ്പൂൺ പെപ്പർ, പിന്നെ 4-5 പച്ചമുളക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇത് പൊടിച്ച് മാറ്റി വെക്കണം. ഞാനൊരു 1/4 കിലോ മട്ടനാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം മട്ടൻ വെന്ത് വരുമ്പോൾ ഓൾറെഡി അതിൽ വെള്ളം ഇറങ്ങി വരും. എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു അടികട്ടിയുള്ളൊരു പാത്രം വയ്ക്കുക. അത് നന്നായി ചൂടായി വരുമ്പോൾ 3-4 ടേബിൾ സ്പൂൺ ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായത് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 10-12 പച്ചമുളക് അരിഞ്ഞു വെച്ചത് എനിക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇനി ആവശ്യമുള്ള നമുക്ക് ചുവന്നുള്ളിയാണ്. ഞാനൊരു 150 ഗ്രാം ചുവന്നുള്ളി നന്നായിട്ട് തൊലി കളഞ്ഞ് നടുഭാഗം മാത്രം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇടുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. ഞാനതിൽ സവോള ആഡ് ചെയ്യുന്നില്ല. ചുവന്നുള്ളിയുടെ കളറ് നന്നായി ചേഞ്ചായി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെയാണ് ആവശ്യം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടനാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം 4 വിസിലോളം എടുത്തു കിട്ടാം എൻ്റെ മട്ടൻ വെന്ത് വരാനായിട്ട്. അപ്പോൾ ചിലവരുടെ 2 വിസിലൊക്കെ മതിയാവും, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി നന്നായിട്ട് ഇതിൽ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നല്ലോ വെള്ളം അധികം ആഡ് ചെയ്യേണ്ടതിൽ ഓൾറെഡി വെള്ളം ഉണ്ടായിരിക്കുന്നത് കണ്ടോ, ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു ഇതിൽ. ഇനി നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ മസാലപ്പൊടി, അതിട്ട് കൊടുക്കണം. അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി ഇവിടെ കിടന്നിട്ട് വറ്റട്ടെ. ഓക്കെ, ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയോ ഓയിലോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെങ്കിൽ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂണ് മുളകും പൊടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ അത് നമുക്ക് നേരത്തെ നമ്മൾ മട്ടൻ വറ്റിച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ഇപ്പോൾ കണ്ടോ മട്ടൻ മൊത്തത്തിൽ നല്ലൊരു കളർഫുള്ളായി വന്നു, നല്ല അടിപൊളിയായി, നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിടി മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. അപ്പം ഞാനത് കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ മട്ടൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. ചൂട് ചോറിൻ്റെ കൂടിയും പത്തിരിയുടെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റുന്ന കിടു സംഭവമാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കുകയും വേണം.